നമസ്കാരം, മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സാന്ദ്ര. ഇ ബസ് വിവാദം കണക്കുകൾ ഗതാഗത മന്ത്രിക്ക് സമർപ്പിച്ച് KSRTC. തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ് ഉൾപ്പെടെയുള്ളവയുടെ കണക്കുകളാണ് സമർപ്പിച്ചത്. KSRTC MD ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറാണ് KB ഗണേഷ് കുമാറിന് റിപ്പോർട്ട് കൈമാറിയത്. ഉദ്യോഗസ്ഥ തല യോഗം ചേർന്ന് റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷം ഇ ബസ് സർവീസ് തുടരണോ എന്ന കാര്യത്തിൽ മന്ത്രി തീരുമാനമെടുക്കും. ഇ ബസ് സർവീസ് തുടരണമെന്നാണ് CPM നിലപാടെന്നതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും മന്ത്രിയുടെ തീരുമാനം. 10 രൂപ ടിക്കറ്റുകളുള്ള ഇ ബസ്സുകൾ നഷ്ടമാണെന്നും പുതിയ ബസ്സുകൾ ഇനി വാങ്ങില്ലെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവും CPIM സംസ്ഥാന സെക്രട്ടറിയും CPM ജനപ്രതിനിധികളുമടക്കം ഇ ബസ്സിനായി രംഗത്തെത്തിയതോടെ ബസ് സർവീസുകളുടെ കണക്ക് സംബന്ധിച്ച് മന്ത്രി KSRTCയോട് റിപ്പോർട്ട് തേടുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ലാഭം വിവരിക്കുന്ന കണക്കുകളാണ് കോർപ്പറേഷൻ സമർപ്പിച്ചിരിക്കുന്നത്. സിറ്റി സർക്കുലറിൽ പൂർണ്ണമായും ഇ ബസ്സുകളാണുള്ളത്. ഇതിൽ 50 ബസ് KSRTC വാങ്ങിയതും 60 എണ്ണം സ്മാർട്ട് സിറ്റി പദ്ധതിയിലായി തിരുവനന്തപുരം നഗരസഭ വാങ്ങിയതുമാണ്. ഇ ബസ്സിന് കിലോമീറ്ററിന് ശരാശരി 8.21 രൂപ ലാഭമുണ്ടെന്ന് തുടങ്ങുന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2023 ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 2.88 കോടി രൂപയുടെ ലാഭം കിട്ടിയെന്നും KSRTCയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. പ്രതിമാസം 38 ലക്ഷം രൂപയുടെ ലാഭത്തിലാണ് 110 ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്നും കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.